ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ നമ്മൾ ചെയ്ത് ഇതൊക്കെ ആക്കിയല്ലോ മതിയാക്കിയൊക്കെ വെച്ചത് അങ്ങനത്തെ ഉള്ള ഒരു പെയിൻറ്റിങ് ആയിട്ടാട്ട് വന്നിട്ടില്ല. അപ്പം ഞാനിപ്പം കുറച്ചൊക്കെ ചെയ്തിട്ട് സൂര്യനൊക്കെ തീരെ കട്ടില്ല, പിന്നെ പെയിൻറ്റൊക്കെ കുറച്ച് കുറവാണ്. അപ്പം ഞാനങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യാനാണ് വിചാരിക്കണത്. മരമാണ് ഞാൻ വരക്കാൻ ഉദ്ദേശിക്കണത്. അപ്പം മരത്തിന് എനിക്ക് അത്രേൻ്റെ ബ്രഷ് അത്രയൊക്കെ ഇതില്ല, കുറച്ചങ്ങനെ ചെറിഞ്ഞിട്ടാണ്. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറ് എടുക്കുക, എന്നിട്ട് ഞാൻ അത് തുറന്നൊക്കെ ചെയ്ത് എന്നിട്ട് നമുക്കൊരിത് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബ്രഷ് കുറച്ച് ഇതാണ്, അതിനോട് കൊളാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ബ്രഷ് നല്ല വൃത്തി നല്ല കൂർപ്പുണ്ടെങ്കിൽ നല്ലേക്ക് നിങ്ങളത് റെഡി ആവും. പക്ഷേ ഇതിൻ്റെ കുറച്ച് കൊളമൊക്കെ ചെയ്താണ് ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. അതിൻ്റെ അടുത്ത് ഞാൻ പൂവ് എന്തൊക്കെയൊക്കെ വരയ്ക്കാൻ നോക്കിയിട്ടുണ്ട്, സംഭവം കൊളമായി പോയതാണ്. അപ്പം നമുക്ക് ഇനി വരച്ച് കൊടുക്കാം. എന്താ അപ്പം ആദ്യം ഞാനിങ്ങനെ ഒരു കൊമ്പ് മോഡലാണ് ഇതാട്ടോ വരച്ചത്. അപ്പം ഇനി നമുക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണാം. അപ്പം എന്താ ഞാൻ ആദ്യം വിചാരിച്ച് പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പം കൊളാവില്ല അങ്ങനെയൊക്കെ വിചാരിച്ച്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ കൊളമായി. എന്താ അറിയില്ല, കൊളാ കാരണം എനിക്കറിയില്ല. ഈ ബ്രഷ് കുറച്ച് ഇതാണ്, ഇതുണ്ട് ഒരു കൂർപ്പില്ലാതെ വിടർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വിടർന്ന് നിൽക്കുന്ന ബ്രഷൊന്നും യൂസ് ചെയ്യേണ്ട. എന്താ അപ്പം കുറച്ച് വിടർന്ന് നിൽക്കാത്ത ബ്രഷ് എടുക്കുക, പിന്നെ കൂർപ്പുള്ള ബ്രഷൊക്കെ എടുക്കുക. പക്ഷേ എൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു, അതായത് കാരണം എനിക്ക് അങ്ങനെയായിട്ട് വരയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു വരയ്ക്കാൻ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ അതിലേക്ക് വൃത്തിയിലും പിന്നെ ഒന്നും വളക്കാതെയും തിരിക്കാതൊക്കെ വരയ്ക്കാം. ഞാൻ ക്യാമറ എന്തെങ്കിലും രണ്ടും കൂടി പിടിക്കാൻ കഴിഞ്ഞില്ല, അതിനോട് ചെറുങ്ങനെ കൊളായും ചെയ്തിരുന്നു. പിന്നെ കട്ടി കൂട്ടാൻ കുറച്ച് പ്രയാസമായി, അതായത് അതിൻ്റെ എന്താ കൊമ്പിൻ്റെ കട്ടികൾ കുറേ കണ്ട് കൂടിപ്പോയി. അങ്ങനെ കൂടുന്ന ഇതില്ല, പക്ഷേ എൻ്റെ ആ ബ്രഷിൻ്റെ ഇത് ഉണ്ടായതുകൊണ്ട് അതാണ് എൻ്റെ ഇത് കൂടിയത്. അപ്പം ഞാനിങ്ങനെ ഓരോ ഭാഗത്ത് താക്കി, പിന്നെ ഞാൻ വരച്ചത് കൊളമായി പോയിട്ടോ, എന്നിട്ട് അത് സാരമില്ല അങ്ങനെ വിചാരിച്ചിരിക്കേന്. പിന്നെ നിങ്ങൾ വരക്കുമ്പോൾ നല്ല വൃത്തിയിൽ വരക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടി, അത് ഇതല്ല കട്ടിയൊക്കെ നല്ലോണം കൊണ്ട് കൂടിപ്പോയി, അതാണ് പ്രശ്നമായത്. പിന്നെ ഞാനിങ്ങനെ പെയിൻറ്റ് എടുത്ത് കുറേ പ്രാവശ്യം ഇങ്ങനെ ഓരോന്നിങ്ങ ചെയ്ത് അങ്ങനെയൊക്കെയാണ് പിന്നെ റെഡി ആയത്. അങ്ങനെ ഓരോ കൊമ്പുകളും ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുത്ത് ഞാൻ ഇങ്ങനെ എനിക്ക് കഴിയുന്ന പോലെ ചെയ്തെടുത്താണ് ഞാൻ അത്യാവശ്യം. പക്ഷേ ഞാൻ ക്യാമറ ഒന്നും പിടിക്കാതെ അച്ചയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി റെഡി ആവണ്ടേനി. അപ്പം ഇനി അടുത്ത വീഡിയോ ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പം എനിക്കിങ്ങനെ അങ്ങനെ കൊമ്പ് വരയ്ക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതായത് ആ മരം വരയ്ക്കാൻ എനിക്ക് സാധാ ഈ ഇലയുള്ള മരം, ഇത് ഞാൻ ഉണങ്ങിയ മരമാണ് വരയ്ക്കാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളറൊക്കെ ഇതാക്കിയത്. ഞാൻ കുറേ കൊമ്പുകൾ ഇങ്ങനെ വരച്ചു നോക്കി, അതിൽ ഒരു കൊമ്പ് മാത്രം നല്ലോണ്ട് വളഞ്ഞു കഴിഞ്ഞ്, പിന്നെ സാരില്ല അങ്ങനെ അതൊക്കെ വിചാരിച്ച് ഞാൻ. പിന്നെ ഒന്ന് ഞാൻ നേരെ വരട്ട് കേട്ടോ, എന്നിട്ട് എങ്ങനെയൊക്കെ റെഡി ആയിന്. എന്നാലും അപ്പം നിങ്ങൾ വരക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് വരക്കുക. അതിൻ്റെത് ചെറുങ്ങനെ കൊളായിന്, എന്നാലും എന്താ സാരില്ല രീതിയിൽ തന്നെ ഞാൻ. അപ്പം നിങ്ങൾ വരക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞിടത്തോളം നല്ല അടിപൊളിയാക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ മരങ്ങൾ ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം പിന്നെ ഞാൻ ഇവിടെ എന്തൊക്കെയൊക്കെ വരയ്ക്കാൻ നോക്കി, പക്ഷേ എനിക്ക് അവിടെ വരയ്ക്കാൻ അങ്ങനെ കഴിയുന്നില്ല. പിന്നെ ഞാൻ ക്യാമറ ഓഫാക്കിനി, അത് എനിക്ക് ഓർമ്മയില്ല ക്യാമറ ഓഫാക്കണമെന്ന്. പിന്നെ ഞാൻ എന്നിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നും കൂടി റെഡിയാക്കി, അപ്പം ഇങ്ങനെ ആക്കിയെടുത്തിനി. അതാണ് ഞാൻ പറഞ്ഞ കൊളായിന്ന്, അതായത് എനിക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് കിട്ടിയില്ല. അപ്പം ഞാനൊന്ന് വരച്ചെടുത്തേനി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ അപ്പം ഇനിയും ഉണ്ടാകും വീഡിയോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.